എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയ 14 രത്നങ്ങൾ: കാളകുടവിഷം, കാമധേനു, ഉച്ചശ്രൈവ എന്ന കുതിര, ഐരാവതം എന്ന ആന, കൗസ്തുഭമണി, കൽപ്പവൃക്ഷം, രംഭ എന്ന പേരുള്ള അപ്സരസ്, ലക്ഷ്മിദേവി, വാരുണി അഥവാ മദ്യം, ചന്ദ്രൻ, പാരിജാതവൃക്ഷം, പാഞ്ചജന്യ ശംഖ്, ധന്വന്തരി ദേവൻ, അമൃത്, ഈ 14 രത്നങ്ങളെയാണ് പാലാഴി കടഞ്ഞെടുത്തപ്പോൾ കിട്ടിയത്. ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇക്കാര്യങ്ങളെപ്പറ്റി വിവരണം നൽകിയിട്ടുണ്ടായിരുന്നു. കാളകൂടവൃക്ഷത്തിന് ശേഷം പ്രകടമായ രത്നങ്ങളിലൊന്നാണ് കാമധേനു എന്ന പേരുള്ള പശു. ഇത് യജ്ഞ സാമഗ്രികൾ ഉൽപ്പന്നമാക്കാൻ സമർത്ഥയായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ബ്രഹ്മവാദി ഋഷിമാർ അതിനെ സ്വീകരിച്ചു. കാമധേനുവിനെ പറ്റി പുരാണങ്ങളിൽ പലയിടത്തും വർണ്ണിക്കുന്നുണ്ട്. കാമധേനുവിന് ദൈവിക ശക്തിയും ഉണ്ട്. കാമധേനുവിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 33 കോടി ദേവന്മാരും വസിക്കുന്നതായി പറയപ്പെടുന്നു. കാമധേനുവിനെ സുരഭി എന്ന പേരിലും അറിയപ്പെടുന്നു. കാമധേനു പശുവിൻ്റെ ദർശന മാത്രയിൽ തന്നെ സർവപാപങ്ങളിൽ നിന്ന് മുക്തിമാകുമെന്ന് പറയപ്പെടുന്നു. കാമധേനു ഗായത്രി മന്ത്രത്തെ ഈ അദ്ധ്യായത്തിൽ പറഞ്ഞു തരാം. കാമധേനു ഗായത്രി മന്ത്രം വളരെ ശക്തിയേറിയ മന്ത്രങ്ങളിൽ ഒന്നാണ്. സ്വന്തം അഭിലാഷങ്ങളെ കാമധേനു ദേവിയോട് ആദ്യം പറഞ്ഞതിന് ശേഷം കാമധേനു ഗായത്രി മന്ത്രം ചൊല്ലുക. മന്ത്രം ഇതാണ്: ഓം ശുഭകാമായൈ വിദ്മഹേ കാമദാത്രൈ ച ധീമഹി. ഓം തന്നോ ദേനു പ്രചോദയാത്. ഏതെങ്കിലും ശുഭദിനത്തിൽ പ്രാരംഭം കുറിക്കുക. വെള്ളിയാഴ്ചയോ പൗർണമിയോ ദീപാവലിയോ എന്നിങ്ങനെ ഏതെങ്കിലും ശുഭദിനത്തിൽ ജപിക്കാൻ തുടങ്ങുക. സന്ധ്യാനേരമാണ് ഈ മന്ത്രം ജപിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം. കാമധേനുവിൻ്റെ ശക്തിയേറിയ മറ്റു മന്ത്രങ്ങളും വിധിയും മറ്റൊരു വീഡിയോയിൽ പറയാം. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യാ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.